ಗುರುಗಣೇಶಾಭ್ಯಾಂ ನಮಃ. ಹರಿನಾಮ ಸುಕೀರ್ತನ ಪುಣ್ಯಫಲಂ ಸಕಲಂ ಹರಿತತ್ಪರಹಸ್ತಧನಂ ಹರಿಭಕ್ತಿ ನಿರಕ್ತ ಜನಾನ್ ಭಜದಃ ಪರಿಪಾದು ಸದಾ ಸುಜನಾನ್ ಹರಿಹಿ. ഹരിനാമ കീർത്തനത്തിലെ കകാരത്തിൽ തുടങ്ങുന്ന മുപ്പതാമത്തെ പദ്യം. കഷ്ടം ഭവാനെയൊരു പാണ്ഡ്യൻ ഭജിച്ചളവ് അഗസ്ത്യേന നീപത ശപിപ്പിച്ചതെന്തിനിഹ നക്രേണ കാൽകഥ കടിപ്പിച്ചു. പിന്നെയും അതോർക്കാവതല്ല ഹരിനാരായണായ നമഃ. ഗജേന്ദ്രമോക്ഷം ആണ് പ്രതിപാദ്യം. ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യരാജാവ് ഭഗവാന്റെ പരമഭക്തനായിരുന്നു. ഒരിക്കൽ ധ്യാനത്തിൽ മുഴുകിയിരിക്കുമ്പോൾ അഗസ്ത്യമുനി കടന്നുവന്നു. ഇന്ദ്രദ്യുമ്നൻ അറിഞ്ഞതേയില്ല. മുനി ശപിച്ചു, നീ ഒരു കാട്ടാനയായി തീരട്ടെ. ഇന്ദ്രദ്യുമ്നൻ കാട്ടാനയായി മാറി, ഒരു മതയാന, ആനകളുടെ തലവനായി. അഹങ്കാരം തലക്കി പിടിച്ചു. ഒരിക്കൽ കാട്ടിലെ ഒരു താമരപ്പൊയ്കയിൽ കുളിക്കാനായി ഇറങ്ങിയപ്പോൾ കാലിൽ ഒരു മുതല കടന്നു പിടിച്ചു. എത്ര ശ്രമിച്ചിട്ടും മുതല പിടിവിട്ടില്ല. ഗജേന്ദ്രൻ ആയിരം വർഷം പരിശ്രമിച്ചു, പിടിവിടുവിക്കാൻ സാധിച്ചില്ല. ഒടുവിൽ അഹങ്കാരമൊക്കെ ശമിച്ചു. തൻ്റെ ബലത്തിൻ്റെയും പരാക്രമത്തിൻ്റെയും മുകളിലുള്ള അഹങ്കാരം അടങ്ങി. പൊയ്കയിലെ ഓരോരോ താമരയെടുത്ത് ഭഗവാനെ സ്മരിച്ച് അർച്ചിക്കാൻ തുടങ്ങി. ഭഗവാൻ ഗരുഡാരൂഢനായി വന്ന് തൻ്റെ സുദർശന ചക്രം കൊണ്ട് മുതലയെ രണ്ടാക്കി ഗജേന്ദ്രനെ രക്ഷിച്ചു. ആ മുതല ഒരു ഗന്ധർവനായിരുന്നു. ഹൂഹു, ശാപം കിട്ടി മുതലയായതായിരുന്നു. ശാപമുക്തനായി തിരിച്ച് സ്വർഗത്തിലേക്ക് പോയി ഗന്ധർവൻ. ശാപം കൊടുത്തതിനു ശേഷം അഗസ്ത്യൻ തന്നെ ഇന്ദ്രദ്യുമ്നനോട് പറഞ്ഞിരുന്നു, ഭഗവാൻ തൃക്കൈകൾ കൊണ്ട് നിന്നെ തലോടും, അപ്പോൾ നിനക്കെന്റെ ശാപത്തിൽ നിന്നും മോചനം ലഭിക്കും. എഴുത്തച്ഛൻ പറയുന്നു, ഈ കഷ്ടപ്പാടുകളൊക്കെ ഭഗവാന്റെ പരീക്ഷകളാണ്. മോക്ഷം ലഭിക്കുന്നതിന് മുൻപ് എന്തൊക്കെയാണ് തരണം ചെയ്യേണ്ടത്? ഇന്ദ്രദ്യുമ്നന് നേരെ മോക്ഷം കൊടുത്താൽ പോരെ, എന്തിനാണ് ഈ പരീക്ഷകളൊക്കെ? ഭക്തനല്ലേ, പരമഭക്തനല്ലേ ഭഗവാന്റെ, എന്തിനാണ് ഇത്രയും നൂലാമാലകൾ? ഉത്തരമില്ല. ഭഗവാന്റെ ഓരോ ലീലകൾ എന്നേ പറയാനാകൂ. എപ്പോഴും ഇങ്ങനെയാണോ? അതുമല്ല. അടുത്ത പദ്യത്തിൽ തന്നെ ഭഗവാൻ ഘട്ട്വാംഗന് രണ്ട് നാഴിക കൊണ്ട് മോക്ഷം കൊടുത്തതും പറയുന്നുണ്ട്. അപ്പോൾ ഈ ലീലകളെല്ലാം ഒരുപോലെയല്ല, എന്തിനാണിങ്ങനെ എന്നറിയാൻ മാർഗവുമില്ല. എഴുത്തച്ഛൻ ഓർക്കാവതല്ല എന്ന് പറഞ്ഞത് ഇതാണ്, മനസ്സിലാക്കാൻ ആവുന്നില്ല എന്നുദ്ദേശിച്ചാണ്. ഭഗവാന്റെ ലീലകളെപ്പറ്റി മനസ്സിലാക്കാൻ ആവില്ല. ഗജേന്ദ്രമോക്ഷത്തിന് ഒരു പ്രതീകാത്മകതയുണ്ട്. ഗജേന്ദ്രനെ ഒരു മനുഷ്യനായി കണക്കാക്കുക, അതും തൻ്റെ ശക്തിയും സ്വത്തും കൊണ്ട് മതം പിടിച്ച ഒരു മനുഷ്യൻ. താമരപ്പൊയ്ക സംസാരം, ഈ ലോകം, മുതല അതിൽ നിന്നും കരയേറാൻ വിടാതെ വീണ്ടും വീണ്ടും പിടിച്ചു വലിക്കുന്ന വാസനകൾ, കാമാദി വാസനകൾ. ആയിരം വർഷം തൻ്റെ കഴിവിനെ ആശ്രയിച്ച് പരിശ്രമിച്ചിട്ടും കരയേറാനായില്ല. ഒടുവിൽ ഭഗവാനെ ശരണം പ്രാപിച്ചു. താമരപ്പൂക്കളെടുത്ത് ഭഗവാനെ അർച്ചിക്കാൻ തുടങ്ങി. സാധന. ഭഗവാൻ വാസനകളെ നിഗ്രഹിച്ച് മോക്ഷം കൊടുത്തു. ഈ ശരണാഗതിയാണ് ശ്രേയസ്സിന് ഒരേ ഒരു മാർഗം. ഹരിനാരായണായ നമഃ. നാരായണ നാരായണ. യജ്ഞാനശ്രേ കർമ്മ.